വാർത്തകൾ വിശദമായി നോക്കാം. പയ്യാമ്പലത്ത് സി പി എം നേതാക്കളുടെ സ്മൃതി കുടീരങ്ങളിൽ അതിക്രമം. ഇ കെ നായനാർ, കോടിയേരി ബാലകൃഷ്ണൻ, ചടയൻ ഗോവിന്ദൻ, ഒ ഭരതൻ എന്നിവരുടെ കുടീരങ്ങൾ രാസദ്രാവകമൊഴിച്ച് വികൃതമാക്കി. തെരഞ്ഞെടുപ്പ് കാലത്ത് പ്രകോപനമുണ്ടാക്കാനുള്ള ആസൂത്രിത നീക്കമെന്ന് നേതാക്കൾ ആരോപിച്ചു. ഇങ്ങനെ ശാന്തമായ ഒരു അന്തരീക്ഷം കണ്ണൂരിൽ നിലനിന്നു പോകുന്നതിനോട് ഇഷ്ടപ്പെടാത്ത കുറേ ആളുകളുണ്ടാവും. അത് തകർക്കണം. ഞങ്ങളുടെ പാർട്ടിയുടെ പ്രവർത്തകരെ ഒന്ന് പ്രകോപിപ്പിക്കണം. പ്രകോപിപ്പിക്കാൻ കഴിയുന്ന ഒന്നാണിത്. സഖാവ് നായനാരുടെയും സഖാവ് കോടിയരുടെയും മുഖത്തേക്ക് കരിയോയിലോ ഇതുപോലെ രാസപദാർത്ഥങ്ങളോ ഒഴിക്കുക എന്ന് പറഞ്ഞാൽ സ്മൃതി കുടീരത്തിലാണ്. വളരെയധികം ആസൂത്രിതമായ ചില ഗൂഢാലോചനകൾ ഉണ്ടെന്ന് കാണണം. അല്ലെങ്കിൽ ഇങ്ങനൊരു സംഭവം ഇവിടെ ഇപ്പം നോക്കൂ, എല്ലാ നേതാക്കളുമുണ്ട്, സാംസ്കാരിക നേതാക്കളുണ്ട്, രാഷ്ട്രീയ നേതാക്കളുണ്ട്, വ്യത്യസ്ത രാഷ്ട്രീയ അഭിപ്രായക്കാരായിട്ടുള്ള നേതാക്കളുടെ ശവകുടീരങ്ങളുണ്ട്. അവിടെ ഒന്നും ഇത് പ്രയോഗിച്ചിട്ടില്ല. ഇപ്പൊ സ്മൃതി കുടീരം മോശമാക്കുക, എന്തെങ്കിലും രാസ പദാർത്ഥങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തകർക്കുക എന്നത്, അത് ജീവിച്ചിരിക്കുന്ന സമയത്ത് ഇത്തരം നേതാക്കന്മാർ ചെയ്ത നല്ല കാര്യങ്ങളെ മോശമാക്കുന്നതും മരിച്ചാലും വിടില്ല എന്ന് പറയുന്ന ഒരു നിലപാടുമാണ്. ഈ അക്രമികൾക്കൊരു രാഷ്ട്രീയ ഉദ്ദേശമുണ്ട്. ആ രാഷ്ട്രീയ ഉദ്ദേശം വളരെ വ്യക്തവുമാണ്. സി പി ഐ എമ്മിന്റെ നേതാക്കളുടെ സ്മാരക സ്തൂപങ്ങൾ മാത്രമാണ് അക്രമിച്ചത് എന്നതുകൊണ്ട് തന്നെ, കേടുപാടുകൾ വരുത്തിയത് എന്നതുകൊണ്ട് തന്നെ വ്യക്തമാണ് അതിന്റെ പിന്നിൽ രാഷ്ട്രീയമുണ്ട്. ഒപ്പം സമാധാനപരമായ ഒരു സാഹചര്യം ഇല്ലാതാക്കാനുള്ള നീക്കവുമുണ്ട്. ആസൂത്രിതമാണ് പ്രകോപനമുണ്ടാക്കാനുള്ള ശ്രമമെന്നാണ് സി പി എം നേതാക്കൾ ആരോപിക്കുന്നത്. വിവരങ്ങളുമായി ശ്രാവൺ ചേരുന്നു. ശ്രാവൺ, അന്വേഷണം ആരംഭിച്ചോ? എന്തെങ്കിലും സൂചനകൾ ലഭ്യമായിട്ടുണ്ടോ? അജോദ, പയ്യാമ്പലം സി പി എം കോൺഗ്രസ് നേതാക്കളെയെല്ലാം അടക്കം ചെയ്ത് അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലം, സാംസ്കാരിക നായകർ സുകുമാർ അഴീക്കോട് വരെയുള്ളവരുടെ സ്മൃതി കുടീരമുള്ള സ്ഥലം, അവിടെയാണ് സി പി എം നേതാക്കളുടെ മാത്രം, 4 സി പി എമ്മിന്റെ പ്രധാനപ്പെട്ട നേതാക്കളുടെ സ്മൃതി കുടീരത്തിൽ മാത്രം ഇങ്ങനൊരു അതിക്രമം ഉണ്ടായിരിക്കുന്നത്. ദൃശ്യങ്ങളിൽ കാണാം, ഇത് കോടിയേരി ബാലകൃഷ്ണന്റെ സ്മൃതി കുടീരമാണ്. കഴിഞ്ഞ ഒക്ടോബറിൽ അദ്ദേഹത്തിന്റെ 1st ചരമവാർഷികത്തിന് അനാച്ഛാദനം ചെയ്തത്. അതിലെ ഗ്രാനൈറ്റിൽ കൊത്തി അദ്ദേഹത്തിന്റെ മുഖത്ത് ഒരു ദ്രാവകം ഒഴിച്ച നിലയിലാണ്, രാസദ്രാവകം ഒഴിച്ച നിലയിലാണ്, പോളിഷ് പോലെയുള്ള ഒരു ദ്രാവകമാണ് ഒഴിച്ചിരിക്കുന്നത്. താഴോട്ടും ഒഴിച്ചിട്ടുണ്ട്. ഇ കെ നായനാരുടെ തൊട്ടടുത്തുണ്ട്. അതിലെ പേരെഴുതിയ ശിലാഫലകത്തിലാണ് ഇങ്ങനെ ഒഴിച്ചിട്ടുള്ളത്. പോലീസ് ഇപ്പോൾ അത് ഷീറ്റ് ഉപയോഗിച്ച് മറച്ചിരിക്കുകയാണ്. തൊട്ടടുത്ത് തന്നെ സി പി എമ്മിന്റെ മുൻ സംസ്ഥാന സെക്രട്ടറിയായ ചടയൻ ഗോവിന്ദന്റെയും സി എ ടി നേതാവായിരുന്ന ഒ ഭരതന്റെയും സ്മൃതി കുടീരങ്ങളുണ്ട്. ഈ 4 സ്മൃതി കുടീരങ്ങളിലാണ് ഈ ദ്രാവകമൊഴിച്ച് അതിക്രമം കാണിച്ചിരിക്കുന്നത്, വികൃതമാക്കിയിരിക്കുന്നത്. ഇതിന്ന് രാവിലെ 10 മണിയോടെയാണ് ശ്രദ്ധയിൽപ്പെടുന്നത്. പിന്നീട് സി പി എം നേതാക്കൾ ഇവിടെ എത്തി പോലീസിൽ പരാതി നൽകി. ആരാണ് ഇത് പിന്നെന്ന കാര്യത്തിൽ പോലീസ് ഇപ്പോൾ അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. പ്രധാനമായും സി സി ടി വി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചാണ് പോലീസിന്റെ അന്വേഷണം. ആരത് ഒഴിച്ചു, എപ്പോൾ ഒഴിച്ചു എന്ന കാര്യത്തിൽ പോലീസിന് വ്യക്തതയില്ല. പക്ഷേ ഇന്നലെ രാത്രി ഇന്ന് പുലർച്ചെ ആയിരിക്കാം ഇത് അതിക്രമം നടന്നതെന്നാണ് പോലീസ് ഇപ്പോൾ കരുതുന്നത്. ടൗൺ പോലീസാണ് അന്വേഷണം നടത്തുന്നത്. സി പി എം ആരോപിക്കുന്നത് ആസൂത്രിതമായി ഉള്ള ഒരു അതിക്രമമാണ്, രാഷ്ട്രീയമാണ് ഇതിന് പിന്നിൽ, തെരഞ്ഞെടുപ്പ് കാലത്ത് മനഃപൂർവ്വം പ്രകോപനം ഉണ്ടാക്കാനുള്ള ശ്രമമാണെന്നാണ് സി പി എം ആരോപിച്ചിരിക്കുന്നത്. പ്രധാനപ്പെട്ട നേതാക്കൾ, കേന്ദ്ര കമ്മിറ്റി അംഗം പി കെ ശ്രീമതി, ഒപ്പം എൽ ഡി എഫ് സ്ഥാനാർത്ഥി കൂടിയായ എം വി ജയരാജനും സി പി എമ്മിന്റെ ആക്ടിംഗ് സെക്രട്ടറി ടി വി രാജേഷ് ഉൾപ്പെടെ നേതാക്കൾ ഇവിടെ എത്തിയിരുന്നു. അവർ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് ഈ പ്രതികളെ പിടികൂടണമെന്നാണ് സി പി എം ഇപ്പോൾ ആവശ്യപ്പെടുന്നത്. നേരത്തെയെല്ലാം കണ്ണൂരിൽ ഈ സംഘർഷങ്ങളെല്ലാം ഉണ്ടാകുന്ന സമയത്തും ഇങ്ങനെ നേതാക്കളുടെ സ്മൃതി കുടീരങ്ങൾക്ക് നേരെ അതിക്രമം ഉണ്ടായിട്ടില്ല. പക്ഷേ ഇത് പ്രധാനപ്പെട്ട സി പി എമ്മിന്റെ പ്രധാനപ്പെട്ട നേതാക്കൾ, മുൻ സംസ്ഥാന സെക്രട്ടറിമാരായിരുന്നവർ, മന്ത്രിമാരായിരുന്നവർ, പ്രധാനപ്പെട്ട നേതാക്കളുടെ സ്മൃതി കുടീരങ്ങൾക്ക് നേരെയാണ് ഇത്തരമൊരു അതിക്രമം ഉണ്ടായിരിക്കുന്നത്. വൈകാരികമായി സി പി എം കാണുന്ന ഇടങ്ങളാണ് ഇവരുടെ നേതാക്കൾ അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലങ്ങൾ, അവിടെയാണ് അതിക്രമം ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഗൗരവത്തോടെ പോലീസും ഇക്കാര്യം അന്വേഷിക്കുന്നുണ്ട്. സി പി എമ്മിന്റെ പരാതിയിൽ അബ്ജോദ്.